യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഷ്റഫ് വയനാട്, അഞ്ജല റാബിറ്റ് ഫാം. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്, കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു മുയലുകളെ ക്രോസിങ്ങിന് ഇടുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എങ്ങനെയാണ് അതിനെ ക്രോസിങ്ങിന് ഇടേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് മുയലുകളെ ക്രോസിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് അവർക്ക് കൊടുക്കേണ്ട സപ്ലിമെൻറ്റുകൾ എന്തെല്ലാമാണെന്നും, അതുപോലെ തന്നെ അത്ര ദിവസം കൊണ്ടാണ് കണ്ണ് തുറക്കുക, അതുപോലെ തന്നെ അവർ ഫീഡ് എടുത്ത് തുടങ്ങുന്നത് എപ്പോൾ മുതലാണ്, തള്ളയുടെ കയ്യിൽ നിന്നും എപ്പോൾ മുതലാണ് അവരെ പിരിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ മുയലിനെ ക്രോസിങ്ങിന് ഇട്ട് കഴിയുമ്പോൾ ആ ഡേറ്റ് നമ്മൾ എഴുതി വെച്ചു. അതിനുശേഷം നമ്മൾ ആ ഡേറ്റ് മുതൽ 28 to 34 ദിവസത്തിൻ്റെ ഇടയിലായിട്ട് അവരുടെ പ്രസവം നടക്കും. നോർമലി ഒരു 30-32 ആ ഒരു ദിവസങ്ങളൊക്കെ ആയിട്ട് നടക്കും. ഇനി അതല്ല, കുറച്ച് വൈകിയാൽ 36 ദിവസം വരെ പോയിട്ടുണ്ട്, അതിനിടയിൽ അവരുടെ പ്രസവം നടക്കും. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ ക്ലോസിങ് ചെയ്യുന്ന ഡേറ്റ് നമ്മൾ കുറിച്ച് വെക്കുക എന്നതാണ്. അപ്പോഴേ നമുക്ക് ആ ഒരു ഡേറ്റ് കറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമതായിട്ട് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവരെ ക്രോസിങ്ങിന് ഇട്ടു, ഓൾറെഡി അവർ 28 to 34 ദിവസത്തിന് ഇടയിലായിട്ട് പ്രസവിക്കും. അപ്പോൾ നമുക്കൊരു 25 ദിവസമാകുമ്പോൾ അവർക്ക് ഓസ്റ്റോ വിറ്റ് വിത്ത് വിമറാൾ മിക്സ് ചെയ്ത് ഒരു 10 ദിവസം കൊടുക്കാം. അതായത് 500 ml ഓസ്റ്റോ വിറ്റിലേക്ക് 30 ml വിമറാൾ ചേർത്ത് 1 ml രീതിയിൽ എന്നും രാവിലെ കൈത്തീറ്റയിലോ അല്ലെങ്കിൽ ഡയറക്റ്റോ അവർക്ക് കൊടുക്കാവുന്നതാണ്. അവർക്ക് പാല്, അതായത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള പാൽ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവർ നമ്മൾ ആ ക്രോസിങ്ങിനിട്ട ഡേറ്റ് മുതൽ അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 28 to 27 ദിവസമാകുമ്പോൾ അവർക്കൊരു നെക്സ്റ്റ് ബോക്സ് വെച്ച് കൊടുക്കണം. ഇതുപോലെയുള്ള ഒരു നെക്സ്റ്റ് ബോക്സ് ആയിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. മരത്തിൻ്റെ തടി കൊണ്ട് അടിച്ചുണ്ടാക്കിയ, പല കൊണ്ട് അടിച്ചുണ്ടാക്കിയ ഒരു നെക്സ്റ്റ് ബോക്സാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഇതിൻ്റെ അടിവശം നമ്മൾ മണലരിക്കുന്ന അരിപ്പ പോലെയുള്ള നെറ്റ് ഉപയോഗിച്ച് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, ആ മണലരിക്കുന്ന അരിപ്പ പോലെയുള്ളത് വെക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവർ അതിനകത്ത് കയറി മൂത്രമൊഴിക്കുകയാണെങ്കിൽ ആ വെള്ളം താഴോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, തേങ്ങാ ചകിരി ഒക്കെ വെച്ച് അത് നല്ല ചകിരിയൊക്കെ നല്ല മെത്ത പോലെ ആക്കി വെച്ച് കൊടുക്കുക. തള്ളമൂല അതിനകത്ത് കയറി പ്രസവിക്കും. ഇനി അഥവാ തള്ളമൂല അതിനകത്തല്ല പ്രസവിക്കുന്നത് എങ്കിൽ, പുറത്താണ് അതിൻ്റെ പൂടെയെല്ലാം പറിച്ച് വെക്കുന്നത് എങ്കിൽ, അതെടുത്ത് നമ്മൾ ആ നെക്സ്റ്റ് ബോക്സിനകത്ത് വെച്ച് കൊടുക്കുക. അതോടൊപ്പം തന്നെ ആ കുട്ടികളെ എടുത്ത് നെക്സ്റ്റ് ബോക്സിനകത്തേക്ക് വെച്ച് കൊടുക്കുക. തള്ളമൂല പാല് കുടിപ്പിക്കാനാവുന്ന സമയത്ത് അതിനകത്തേക്ക് കയറിയിട്ട് പാല് കൊടുത്തോളും. ഓക്കെ, അപ്പോൾ അവർ പ്രസവിക്കുന്നത് 28 to 32, 34 ബൾക്കായിട്ട് പോവുകയാണെങ്കിൽ 36 ദിവസമാണ്. ഇനി അത് അതിനുശേഷം 7 to 11 ദിവസത്തിനിടയിൽ, അത് പ്രസവിച്ച് 7 to 11 ദിവസത്തിനിടയിൽ അവർ കണ്ണ് തുറക്കും. അതിനുശേഷം ഒരു 15 to 20 ദിവസത്തിനിടയിലായിട്ട് അവർ കുറേശ്ശെ ഫീഡ് എടുത്ത് തുടങ്ങും. അങ്ങനെ അവർ കുറേശ്ശെ ഫീഡ് എടുത്ത് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ, ഒരു 20-25 ദിവസം ആകുമ്പോൾ തന്നെ, അവർക്ക് സൂപ്പർ കോക്സ് അല്ലെങ്കിൽ ബാക്ടിസോൾ
എന്ന് പറഞ്ഞിട്ടുള്ള സൾഫാഗണ്ടൻ അടങ്ങിയിട്ടുള്ള ആ പൗഡർ അത് വാങ്ങിച്ചിട്ട് അവർക്ക് ഒരു മുയലിന് ഒരു നുള്ള് കിട്ടുന്ന രൂപത്തിൽ, ഒരു കുഞ്ഞിന് ഒരു നുള്ള് കിട്ടുന്ന രൂപത്തിൽ, എത്ര കുഞ്ഞാണുള്ളത് കള്ളമുയലിനടക്കമുള്ള ഒരു നുള്ള് കൂടെ അതിനെ എക്സ്ട്രാ ഇട്ടിട്ട് അതിനകത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകൾ മാറി കിട്ടാൻ വളരെ നല്ലതാണ്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ ചാവൽനിറക്കുകളും ഒരുപാട് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്, അതായത് മുയൽ പ്രസവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ നമ്മൾ ടോർച്ച് ഇനി അതല്ലെങ്കിൽ അതുപോലെയുള്ള ലൈറ്റൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ കൂട്ടിനകത്തേക്ക് പോവുകയും അവിടെ നിന്ന് ഉച്ചത്തിൽ ശബ്ദം പുറപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കത് വളരെയധികം അസ്വസ്ഥത കാണിക്കും. അപ്പോൾ അവർ ആ കൂട്ടിൽ നിന്നും നെക്സ്റ്റ് ബോക്സിലേക്ക്, നെക്സ്റ്റ് ബോക്സിൽ നിന്നും തിരിച്ച് കൂട്ടിനകത്തേക്കും ചാടും. അങ്ങനെ ചാടുന്ന സമയത്ത് അവർ ആ കുഞ്ഞുങ്ങളെ ചവിട്ടാൻ, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഡെത്ത് സംഭവിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ഒഴിവാക്കുക. അവരെ എന്നും നിരീക്ഷിക്കുക, ഏത് സമയം നിരീക്ഷിക്കുക, അതെ പതിയെ പോയി എന്നും നിരീക്ഷിക്കുക, അവർക്ക് പാല് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കറക്റ്റായിട്ട് നിരീക്ഷിക്കുക. ഓക്കെ, ഇനി അവർ പാല് കൊടുത്തോ ഇല്ലയോ എന്നറിയാൻ ആ കുഞ്ഞുങ്ങളുടെ വയറ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വയറ് വീർത്തിരിക്കുകയാണെങ്കിൽ അവർക്ക് പാല് കിട്ടിയിട്ടുണ്ട്. ഇനി ആ സ്കിന്നെ കൂടി ചുക്കി ചുളിഞ്ഞിരിക്കുന്ന രൂപത്തിലാണെങ്കിൽ അവർക്ക് പാല് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാകുമ്പോൾ തള്ളമോല് പാല് കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെ പിടിച്ച് പാല് കുടിപ്പിക്കാൻ ശ്രമിക്കുക. അതിന് അഥവാ തള്ളമോലിന് പാലില്ലാത്തത് കൊണ്ടാണ് വരുന്നത് എങ്കിൽ അടുത്ത കൂടുകളിൽ വേറെ ഏതെങ്കിലും അതേസമയത്ത് പ്രസവിച്ച് കിടക്കുന്ന മോലുകളുണ്ടെങ്കിൽ അതിനകത്തേക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ കൊണ്ട് പാല്, ആ ഒരു മോലിൻ്റെ പാല് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കുടിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പൊതിഞ്ഞു വെക്കുകയോ ചെയ്യണം. പൊതിയാതെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചറിഞ്ഞാൽ ആക്രമിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഓക്കെ, എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സ്വന്തം അഷ്റഫ് വയനാട് അഞ്ജല.